നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മമ്മൂട്ടിയുടേതായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സിനിമയുടെ പ്രഖ്യാപനം ഏകദേശം 2 ആഴ്ച മുമ്പ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടന്ന സമയം മുതൽ തന്നെ ഈ സിനിമയുടെ കഥയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ കഥാരീതിയെക്കുറിച്ചും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അത് വേറെ ആരുടെ ഭാഗത്തു നിന്നുമല്ല, ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു റിപ്പോർട്ടാണ് എന്ന് തന്നെ വിശ്വസിക്കാം. അത് വേറെ ഒന്നുമല്ല, ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഷെർലക് ഹോംസിൻ്റെ ശൈലിയിലുള്ള അല്ലെങ്കിൽ ആ ലൈനിലുള്ള ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നും അത് ഒരല്പം കോമഡി കലർത്തിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്നും കൂടി ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഷെർലക് ഹോംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും ആ കഥാപാത്രം എങ്ങനെയായിരിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ത്രില്ലറിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ കോമഡി ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും, ചിത്രത്തിൻ്റെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ മമ്മൂട്ടി ഓക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സിനിമയിൽ അദ്ദേഹം അത്രത്തോളം കോൺഫിഡൻസ് ആണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. പിന്നീട് ഷെർലക് ഹോംസ് ടൈംസിലുള്ള ടൈപ്പിലുള്ള സിനിമകൾ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് തമിഴിൽ ഇതുപോലെയുള്ള ഒരു പടം വന്നിരുന്നു, ചിത്രത്തിൻ്റെ പേര് മറന്നുപോയി. വിശാൽ നായകനായിട്ട് വന്ന ആ ഒരു സിനിമയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു, പക്ഷേ അതിന് കോമഡി കൊടുത്തിരുന്നില്ല, അതൊരു ത്രില്ലർ മൂഡിൽ തന്നെയാണ് കൊണ്ടുപോയത്. എന്തായാലും ഷെർലക് ഹോംസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു വലിയ ഒരു സന്തോഷം തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.